അസ്സലാമു അലൈക്കും. ആറാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികളെയും MS2 ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആദ്യ ഭാഗമാണ് പഠിച്ചത്. ഇന്ന് അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായതിനെക്കുറിച്ച് പറഞ്ഞു. ഒന്നാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ എൻ്റെ മരണശേഷം ഖലീഫയാക്കണമെന്ന് നിർദ്ദേശിക്കുകയും അത് മറ്റുള്ള എല്ലാവരും അംഗീകരിക്കുകയും ചെയ്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരമേൽക്കുകയാണ് ഉണ്ടായത്. ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിടവാങ്ങുന്നതിന് മുമ്പായി മറ്റു സഹാബിമാരുമായി കൂടിയാലോചിച്ച ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ പിൻഗാമിയായി നിശ്ചയിച്ചു. ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ തീരുമാനം മദീന പള്ളിയിൽ വെച്ച് പൊതുജനങ്ങളെ അറിയിക്കുകയും ചെയ്തു. അവർ അതിന് സമ്മതം നൽകി. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തുടർന്ന് ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ഖലീഫയായി ചുമതലയേറ്റു. ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടങ്ങിവെച്ച എല്ലാ വികസന പ്രവർത്തനങ്ങൾ തുടരാനും അവ പൂർത്തീകരിക്കാനും ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഉത്സാഹിച്ചു. ഹിജ്റ 13 മുതൽ 23 AD 634 മുതൽ 644 വരെയുള്ള 10 വർഷക്കാലമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചത് ഉമറിൻ്റെ ഭരണം പോലെയുള്ള ഭരണം ഇന്ത്യയിൽ വരണമെന്നായിരുന്നു എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അത്രത്തോളം നീതിപൂർണമായ ഒരു ഭരണമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു കാഴ്ചവെച്ചത്. നിരവധി പടയോട്ടങ്ങൾക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം സാക്ഷ്യം വഹിച്ചു. അബു ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യം ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദിസ് ജൂതന്മാരിൽ നിന്നും മോചിപ്പിച്ചു. നമുക്കറിയാം, മുസ്ലിങ്ങളുടെ ആദ്യത്തെ കിബില ബൈത്തുൽ മുഖദ്ദിസ് അഥവാ മസ്ജിദുൽ അക്സ ആയിരുന്നു. അത് ജൂതന്മാരുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അവരിൽ നിന്നും ബൈത്തുൽ മുഖദ്ദിസിനെ മോചിപ്പിച്ചത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അബു ഉബൈദയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദിസ് സന്ദർശിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തെ മറ്റൊരു സുപ്രധാനമായ സംഭവമാണ് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പതനം കുറിച്ച ഖാദിസിയ യുദ്ധം. AD 636-637 ഹിജ്റ വർഷം 15-16 വർഷങ്ങളിൽ നടന്ന പ്രസ്തുത യുദ്ധത്തിൽ റുസ്തമിൻ്റെ നേതൃത്വത്തിലുള്ള പേർഷ്യൻ പടയെ സഅദ് ബിനു അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യം തോൽപ്പിച്ചു. അപ്പോൾ ഖാദിസിയ യുദ്ധത്തിൽ പേർഷ്യൻ സേനയുടെ നേതാവ് റുസ്തം, മുസ്ലിം സേനയുടെ നേതാവ് സഅദ് ബിനു അബി വക്കാസ്. അതിൽ ഖാദിസിയ യുദ്ധത്തിൽ പേർഷ്യൻ സേനയെ മുസ്ലിങ്ങൾ കീഴടക്കി. പേർഷ്യൻ സേനയുടെ ഈ പതനം പേർഷ്യൻ ഭരണാധികാരികളെ കൂടുതൽ രോഷാകുലരാക്കി. അവർ മുസ്ലിങ്ങളുമായി വീണ്ടും വീണ്ടും യുദ്ധത്തിന് പുറപ്പെട്ടു. അങ്ങനെ നടന്ന മറ്റൊരു യുദ്ധത്തിലാണ് പേർഷ്യ പൂർണ്ണമായും മുസ്ലിങ്ങളുടെ കീഴിലായത്. ആ യുദ്ധത്തെയാണ് ഫത്തഹുൽ ഫുത്തൂഹ് എന്ന് അറിയപ്പെടുന്നത്. വിശദമായി പറയാം, എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. പേർഷ്യൻ ഭരണാധികാരി ഇസ്തജീർദ് മൂന്നാമൻ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ പടയോട്ടം മുസ്ലിം സേന നെഹാവന്ത് എന്ന പ്രദേശത്ത് വെച്ച് തടഞ്ഞു. ചരിത്രത്തിൽ വിജയങ്ങളുടെ വിജയം അഥവാ ഫത്ഹുൽ ഫുത്തൂഹ് എന്നറിയപ്പെടുന്ന ഈ സംഭവത്തോടെ പേർഷ്യൻ സാമ്രാജ്യം പൂർണ്ണമായും തകർന്നു. ഈജിപ്ത് വിജയമാണ്
ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തെ ശ്രദ്ധേയമായ മറ്റൊരു സൈനിക നേട്ടം. റോം പേർഷ്യൻ ചക്രവർത്തിമാരുടെ അക്രമ ഭരണത്തിൽ നിന്ന് ഫലസ്തീൻ, സിറിയ, ഈജിപ്ത്, ഇറാഖ്, ഇറാൻ തുടങ്ങിയ നാടുകളിലെ ജനങ്ങൾക്ക് മോചനം ലഭിച്ചു എന്നതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ സൈനിക വിജയങ്ങൾക്ക് തിളക്കം നൽകുന്നത്. അംഗബലത്തിലും ആയുധശേഷിയിലും ശത്രു സൈന്യങ്ങളുടെ എത്രയോ പിന്നിലായിരുന്നു മുസ്ലിം സേന. തങ്ങളെ അടക്കി വാഴുന്ന അക്രമികളായ അധികാരികളെ തോൽപ്പിക്കാൻ ഓരോ ദേശത്തെയും ജനങ്ങൾ മുസ്ലിങ്ങളുമായി കൂടിച്ചേർന്നതോടെ അവർക്ക് എളുപ്പത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു. ഈ പാഠഭാഗത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും.